നമസ്കാരം. അങ്ങനെ സിനിമ റിവ്യൂ ബോംബിങ്ങിന് ആദ്യത്തെ കേസെടുത്തിരിക്കുകയാണ്. നമ്മുടെ രാഹേൽ മകൻ കോര എന്ന് പറഞ്ഞ സിനിമന്റെ സംവിധായകനാണ് ഈ ഹർജിയിൽ പോയിട്ട് കുറച്ചു പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്, റിവ്യൂ മോശം റിവ്യൂ പറഞ്ഞതിനെതിരെ കേസെടുത്തിരിക്കുന്നത്. റിവ്യൂ പറയുന്നത് വലിയ തെറ്റായിട്ടുള്ള കാര്യമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ പൈസ വാങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത അല്ലെങ്കിൽ ഞാൻ മോശം റിവ്യൂ പറയും എനിക്ക് പൈസ വേണം അങ്ങനെ പറയുന്നവരും അല്ലാതെ ചെയ്യുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഒരാൾ ചെയ്യുമ്പോൾ മൊത്തം റിവ്യൂസിനെ അത് ബാധിക്കുകയാണ്. അങ്ങനെ കുറച്ചുപേർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ അതിൽ കേസ് കൊടുക്കുക, അങ്ങനെ ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞ് വിത്ത് എവിഡൻസ് വെച്ച് കേസ് കൊടുക്കുക. റിവ്യൂങ്ങേ ഇവിടെ പറ്റില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം കുറേ റിവ്യൂവേഴ്സ് ഉണ്ട് നിലവിൽ, അത് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നവരായിക്കോട്ടെ അല്ലാതെ പേഴ്സണലായിട്ട് വന്നിട്ട് അശ്വന്ത് കോക്കിനെ പോലെ റിവ്യൂ പറയുന്നവരായിക്കോട്ടെ, അവരൊന്നും നിലവിൽ ഒരു അവരവരിൻ്റെതായ അഭിപ്രായങ്ങളാണ് അവർ പറയുന്നത്. ഇതിനെതിരെ ഒരു പടത്തിനെ വേണം വെച്ചിട്ടൊരു ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു രീതി അത് എനിക്കുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടാകാമായിരിക്കാം, ഈ പൈസ വാങ്ങിയിട്ടൊക്കെ മോശം റിവ്യൂ പറയുന്ന ലെവലൊക്കെ ഉണ്ടാകാമായിരിക്കാം. പക്ഷെ അവർക്കെതിരെയാണ് നടപടി കൊടുക്കുന്നത്, അല്ലാതെ മൊത്തം യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ റിവ്യൂ പറയുന്നതിനെതിരെ ഒരു മൊത്തത്തിലൊരു ഇത് കൊടുക്കണം എന്ന അഭിപ്രായം പറയാൻ പറ്റില്ല, അത് മൊത്തം നിർത്തണം എന്നൊക്കെ പറയണതിൽ യോജിക്കാനില്ല. കാരണം ഇതിന് മുന്നിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഹൈദരാലി, അല്ല മൂവി വേൾഡ്, അങ്ങനെ മീഡിയ മൂവി വേൾഡ്, അങ്ങനെ എന്തോ ഒരു യൂട്യൂബ് ചാനൽ പുള്ളിക്കാരനിട്ടതാണ്. പുള്ളി വന്നിരിക്കുന്നത് ഹൈദരാലി എന്ന് വെച്ചാൽ ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ പറയുന്നവരെതിരെ കർശനമായിട്ടുള്ളത് പറഞ്ഞു. അങ്ങനെ പുള്ളിൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ പടത്തിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത്, എന്നിട്ട് എല്ലാം 100 കോടി അടിക്കണമുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകണമുണ്ട് അല്ലേ, നമ്മൾ കണ്ടിട്ടുള്ളതല്ല തിയേറ്ററുകളിൽ. പിന്നെ ഇങ്ങനെയുള്ള രാഹുൽ മകൻ കോര അങ്ങനെയുള്ള സമയം 14 ഫെബ്രുവരി അങ്ങനെയുള്ള കുറേ ഒരു 4-5 പടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അതെല്ലാം തിയേറ്ററിൽ നിന്ന് പോയെന്നുള്ള കാര്യം നമുക്ക് അറിയാലോ. നല്ലൊരു പടം എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ കളിക്കും, നല്ല കണ്ടന്റ് ആണെങ്കിൽ തിയേറ്ററിൽ കളിക്കും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പടം തന്നെയായിരുന്നു വൻ ചിത്രം വന്നിട്ടടക്കം. ഏതറിയോ, നമ്മുടെ വാരിസ് തുനിവ് ഇറങ്ങിയ സമയത്ത് അന്ന് തിയേറ്റർ വിട്ടു പോകുമെന്ന് വിചാരിച്ച പടമായിരുന്നു മാളികപ്പുറം. കളിച്ചില്ല, 100 കോടി അടിച്ചില്ലേ. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് കളിക്കുന്നില്ലേ. കണ്ടന്റ് നല്ലതാണ് എന്നുണ്ടെങ്കിൽ കേറും ആൾക്കാർ. മാസ് എന്ന് പറഞ്ഞ പടം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സൂര്യൻ്റെയൊക്കെ ഇറങ്ങിയ സമയത്ത് അന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രേമം, പ്രേമം അടിച്ചില്ലേ നല്ല രീതിയിൽ കളക്ഷൻ. അപ്പോൾ റിവ്യൂ പറയുന്നത് കൊണ്ട് മാത്രം ഒരു പടം മോശമാവുന്നില്ല, പടം ഡയറക്ഷൻ ചെയ്യുന്നതിലും പിന്നെ അതിലെ കഥയും. ഇത് തന്നെയാണ് പടത്തിനെ മോശമാക്കുന്നത്. അപ്പൊ ന്യൂസ് വന്നത് ഇങ്ങനെയാണ്. സിനിമ റിവ്യൂ ബോംബിംഗിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത് കൊച്ചി സിറ്റി പോലീസ്. റാഹേൽ മകൻ കോര എന്ന സിനിമയുടെ സംവിധായകൻ ഉബൈനിയുടെ പരാതിയിലാണ് നടപടി. സമൂഹ മാധ്യമങ്ങളിലൂടെ സിനിമ മോശമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. വിശദാംശങ്ങൾ പി എസ് വിമൽ നൽകും. വിമൽ, ആർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്? ഇനിയിപ്പോൾ തുടർ നടപടി എന്താകും? ബിഞ്ചു, 9 പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ മാസം 13-ന് റാഹേൽ മകൻ കോര എന്ന സിനിമ റിലീസ് ചെയ്തത്. ഈ സിനിമ റിലീസ് ചെയ്ത ദിവസം മുതൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും നിറയെ റിവ്യൂ, നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. ഈ സിനിമയുടെ സംവിധായകനായ ഉബൈനിയാണ് ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകിയത്. തുടർച്ചയായി, അതായത് ഫേസ്ബുക്കും യൂട്യൂബും വഴി ഏതാണ്ട് 6 പ്രതികൾ, അതായത് 6 പ്രതികൾ നേരെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും നെഗറ്റീവ് റിവ്യൂ ഇടുന്നു. ഇതോടൊപ്പം തന്നെ ഒന്നാം പ്രതിയായ വ്യക്തി, അതായത് ഹൈംസ് എന്നാണ് അയാളുടെ പേര്, ഈ ഒന്നാം പ്രതിയായ വ്യക്തി ഈ നെഗറ്റീവ് റിവ്യൂ ഇടുന്നവരോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്നും ഇങ്ങനെ തർക്കിക്കാൻ പോയാൽ അവർ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ വിശദമായൊരു പരാതിയാണ് ഉബൈനി പോലീസിൽ നൽകിയിട്ടുള്ളത്. ഇതേ തുടർന്നാണ് ഈ റിവ്യൂ. ഒരാളുടെ, രണ്ടുപേര് തമ്മിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം ഒരു സിനിമയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മോശമായിട്ട് വരും. അങ്ങനെയുള്ളതിനെ തെരഞ്ഞു പിടിച്ച് കേസെടുത്ത് കൊടുക്കണം. എന്നാൽ ഇനിയും അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നവരറിയില്ല. കാരണം ഞാനൊരു പടത്തിൻ്റെ റിവ്യൂ പറയുമ്പോൾ എനിക്ക് ആ സംവിധായകനെ പേഴ്സണലി അറിയില്ല, പ്രൊഡ്യൂസറിനെ പേഴ്സണലി അറിയില്ല, നടനെ പേഴ്സണലി അറിയില്ല, നമുക്ക് എല്ലാ കണ്ടന്റ് പരിചയമുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പടം കാണുമ്പോൾ പടം കൊള്ളാം അല്ലെങ്കിൽ പടം മോശമാണ് എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ? പിന്നെ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ സിനിമ റിവ്യൂ പറയുന്നതിനിടയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല, മറ്റ് 3 കോടി ജനങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ അല്ലേ? ഒരാളുടെ മകന് അങ്ങനെ കുറെ ഈ മോശം, ചിലർക്ക് മോശം പടം ഇഷ്ടപ്പെടാതെ റിവ്യൂ പറഞ്ഞിട്ട് പടം നല്ല രീതിയിൽ പോയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി അപ്പുറത്ത് പോയ പടങ്ങളുണ്ട്.
അല്ലേ, അങ്ങനെയുള്ള കുറേ ഉണ്ട്. അതുകൊണ്ട് റിവ്യൂ എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ അഭിപ്രായമാണ്. അങ്ങനെ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പബ്ലിക് റിവ്യൂ ഉണ്ട് ചാനലിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഇറങ്ങുന്നവരുടെ ചോദിക്കുമ്പോൾ അവർ പടം മോശമാണെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ കേസ് കൊടുക്കണ്ടേ? ഇൻഡിവിജ്വലായിട്ട് വന്നിട്ട് ഒരാൾ വന്നിട്ട് ഒരു പടത്തിന്റെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു മൊത്തത്തിലുള്ള ആൾക്കാർ ഏറ്റെടുത്ത് പടത്തിന് പോകാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത്രയും ആ പടത്തിനെ ചവിട്ടി താഴ്ത്തുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പേഴ്സണലി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ റിവ്യൂ എന്ന് പറയുന്ന സാധനം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അവൾ പറയുന്നത്, അല്ലാതെ മൊത്തത്തിൽ ആൾക്കാരനെ അറിയാം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് പടം കണക്ട് ആയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണക്ട് ആയില്ല, ചിലപ്പോൾ അടുത്തുള്ള ആൾക്ക് കണക്ട് ആയിട്ടുണ്ടാവും. അതങ്ങനെ തന്നെയാണ്, അല്ലാതെ ഒരാളിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നോക്കിയിട്ട് ഒരു പടം മോശമാവുന്നില്ല. ആ മോശമാവുന്നത് അതിലെ കണ്ടന്റ്, അതിലെ എടുത്ത് എന്ന ഡയറക്ഷൻ, ഇതൊക്കെ പെടും. അല്ലാതെ ഒരാൾ റിവ്യൂ പറഞ്ഞുകൊണ്ട് പടത്തിന്റെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതിന്റെ അശ്വന്ത് കോക്ക് ആണല്ലോ ഇപ്പോഴത്തെ മെയിൻ ട്രെൻഡ്, ഈ സിനിമാക്കാരൻ്റെയൊക്കെ ഒരു കഞ്ഞിയിലെ പാറ്റ എന്ന് പറയാം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഒരാള് സിനിമ പടത്തിനെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന, സിനിമ ഇൻഡസ്ട്രീനെ മൊത്തം തോൽപ്പിക്കാൻ വന്ന ഒരാള് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ നിലവിൽ സിനിമാക്കാർ കൊണ്ടാണ് നമ്മുടെ അശ്വന്ത് കോക്കിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണല്ലോ ഒരു പടം ഇറങ്ങുമ്പോൾ പുള്ളിക്ക് ഇത്ര മാർക്കറ്റ് വാല്യൂ കൂടാനുള്ള കാരണം. അശ്വന്ത് കോക്കിനെ പൂട്ടാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. പുള്ളി പറയുന്നത് പുള്ളിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അല്ലാതെ നിങ്ങൾ ആരും പടം കാണണ്ട എന്നൊന്നും പറയുന്നില്ല. പുള്ളിക്ക് തോന്നിയ കാര്യം പുള്ളി പറയും, എനിക്കിതാണ് കണക്റ്റ് ആയെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കാണാൻ പോകാതിരിക്കുക, അതുപോലെത്തന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. അല്ല ഒരാൾ റിവ്യൂ കണ്ടുകൊണ്ട് പോകാതിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞില്ല, അങ്ങനെയാണ് ഭീഷ്മപർവം അത്രയും നല്ല ഹൈപ്പിൽ ഓടേണ്ട പറയുന്നത്. അപ്പം അശ്വന്ത് കോക്ക് പറയുന്നത് എങ്ങനെയാണ്? ഈ പരാതി കൊടുത്തിരിക്കുന്ന ഉബൈനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധായകനാണ്. ഈ സിനിമ ഇറങ്ങിയതിനോടൊപ്പം തന്നെ 5 സിനിമകൾ വേറെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയുടെ അവസ്ഥ അറിയാം, വർഷത്തിൽ ഇത്രയധികം സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ഇതിൽ വളരെ തുച്ഛമായ സിനിമകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ. അതിന് പ്രധാന കാരണം സിനിമയ്ക്ക് ക്വാളിറ്റി ഇല്ല എന്നുള്ളത് മാത്രമാണ്, കണ്ടന്റ് ക്വാളിറ്റി ഇല്ല. ഈ റാഹേൽ മകൻ കോര എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയാൻ ആരും കണ്ടിട്ടില്ല, എന്ന റിവ്യൂസ് ആരും തന്നെ കണ്ടിട്ടില്ല. ഞാൻ എത്രയോ റിവ്യൂസ് ചെയ്ത് കഴിഞ്ഞു, എന്തുകൊണ്ട് എനിക്ക് ഇതിൽ എത്രനാളും കേസ് വന്നില്ല? പ്രൊഡ്യൂസേഴ്സിനെ ഇവർ വഞ്ചിക്കുകയും ചെയ്യും. അതായത് സിനിമ ഇട്ട് നില പൊട്ടുമ്പോഴും അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, സിനിമയുടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് റിവ്യൂസിൻ്റെയും നാട്ടുകാരുടെയും കുഴപ്പം കൊണ്ടാണെന്ന് വരുത്തി തീർക്കുക. അതിൽ മണ്ടന്മാരായ പ്രൊഡ്യൂസേഴ്സ് വീഴുക, ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇനി അടുത്ത പ്രൊഡ്യൂസറെ പറ്റിക്കാനുള്ള ഒരു പാലിട്ടേക്കും. എപ്പോഴും ഇവർ പ്രയത്നിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ലാഭം ഉണ്ടാക്കാം, അല്ലാതെ സിനിമ എടുക്കുന്ന സിനിമയോടുള്ള സ്നേഹം കൊണ്ടും ആ കലയോടുള്ള ആത്മാർത്ഥം കൊണ്ട് സിനിമ എടുക്കുന്ന ആളുകൾ വളരെ വളരെ ചുരുക്കമാണ്. ഇത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും വിമർശനങ്ങളും നിരൂപണങ്ങളൊക്കെ അതിജീവിച്ച് കൊണ്ട് ഒരു സിനിമയ്ക്ക് ഇനിയുള്ള കാലത്ത് എക്സിസ്റ്റ് ചെയ്യാൻ. കണ്ടില്ലേ, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ ഒഴുകി, കാരണം ഒരാളുടെ റിവ്യൂ പറഞ്ഞതുകൊണ്ട് നാട്ടുകാരനെയും മറ്റവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എടുത്ത് വെക്കുന്ന സാധനം നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നല്ലതേ പറയുള്ളൂ, മോശം എന്നുള്ളത് മോശം എന്നേ പറയുള്ളൂ. അത് പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. അല്ലാതെ ഒരാൾ നല്ലത്, കാരണം ഞാൻ ആലോചിക്കുകയാണ്, ഇത്രയും വലിയ വമ്പം വമ്പം പടങ്ങൾ വന്നിട്ട് അതിന് പടത്തിനെ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ കൊള്ളില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആ കോടികൾ മുടക്കിയവർ വന്നിട്ട് സംസാരിക്കുന്നില്ല? അവർക്ക് വമ്പം നഷ്ടങ്ങളല്ലേ? പാൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്ന പടങ്ങൾക്ക് ഇതേപോലെ പടം കണക്റ്റ് ആയില്ല, നെഗറ്റീവ് റിവ്യൂ വരുന്ന സമയത്ത് എന്തുകൊണ്ട് അവർക്കും അറിയാം ആൾക്കാരിൽ കണക്റ്റ് ആയിട്ടില്ലാന്നുള്ളത്. ഒരാള് ഒരു പടത്തിന് പോയിട്ട് നമുക്ക് അറിയാം, കണ്ട കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സുഹൃത്തുക്കളായി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അപ്പൊ അവര് പോവോ? പോവില്ല. അല്ലാതെ ഒരു അത് നമ്മൾ കണ്ടതിന്റെ ഒരു വ്യൂ പോയിന്റ്. പക്ഷെ അങ്ങനെ പോണവരും ഉണ്ട്. ആ എനിക്ക് കണ്ടെങ്കിൽ ചിലപ്പോ പടം എനിക്ക് ഇഷ്ടപ്പെടുന്ന ലെവലിൽ കണ്ട് പോണവരും ഉണ്ട്. അങ്ങനെ പോകുന്നവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ പടം പിന്നെ ആ പടത്തിന്റെ നിലവാരം അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഒരാള് പടം കണ്ട തിയേറ്ററിൽ പോയിട്ട് പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഇത് നല്ലതാണോ ചീത്തയാണെന്ന് പറയാനുള്ളൊരു അവകാശം നമുക്കില്ലേ? അതിപ്പോൾ ഏത് സംവിധായകൻ കൊണ്ട് കേസ് കൊടുത്താലും ഏത് പ്രൊഡ്യൂസർ കൊണ്ട് കേസ് കൊടുത്താലും നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തരുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി വിശ്വാസത അത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ മോശം പറയും. അപ്പോൾ ക്വാളിറ്റി ക്വാളിറ്റി കിട്ടണം, അല്ല എന്നുണ്ടെങ്കിൽ മോശം പടത്തിന് മോശം തന്നെ പറയുള്ളൂ. അതിപ്പോൾ എന്ത് തരം കേസ് തന്നെ കൊടുത്താലും. പിന്നെ യൂട്യൂബ് ബാൻ ചെയ്യണം, യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമെ ബാൻ ചെയ്യണം. അല്ലെങ്കിൽ ഇതേപോലെയുള്ള ചാനൽ നിങ്ങൾ റിവ്യൂ പറയുന്നതുകൊണ്ട്, ഈ റിവ്യൂ പറയുന്നതുകൊണ്ടാണ് സിനിമ ഇൻഡസ്ട്രി നശിക്കുന്നത്, ഞങ്ങളുടെ 100 കോടി മൊത്തം പോകുന്നത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആവണം. എന്തുകൊണ്ട് ഈ 4 പടങ്ങൾ തിയേറ്ററിൽ നിന്ന് പോയി എന്നുള്ള കാര്യത്തിൽ സാമാന്യ ബോധമാണ്. അതെന്തുകൊണ്ട് മറ്റുള്ളവർക്ക് എത്തിയില്ല എന്നുള്ളതും ചോദ്യം തന്നെയാണ്. ഞാൻ പോലും
റാഫേൽ മാങ്ങ കോര ഈ ന്യൂസിന്റെ ഈ ഒരു റിവ്യൂ പറയുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ പടത്തിനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനൊരു പടം ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയണത്. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് പടം എത്തുന്നില്ല? എന്തുകൊണ്ട് മറ്റുള്ളവർ കണക്ട് ആവുന്നില്ല? എന്തുകൊണ്ട് ഒരാഴ്ചയിൽ മേരി പടം കളിക്കുന്നില്ല? അപ്പോൾ പറയുന്ന ഉത്തരവാണ് ജിയോ വന്നതുകൊണ്ട് തിയേറ്റർ സ്ക്രീൻ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പടം മാറ്റിയതാണ്. എന്താ ഒരു അസംബന്ധമായിട്ടുള്ള കാര്യം പറയുന്നത്? നല്ലൊരു പടം എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ കൊടുക്കുവോ സ്ക്രീന്? ഫസ്റ്റ് ഒരു ഷോയ്ക്ക് വേണമെങ്കിൽ കൊടുക്കുമായിരിക്കും, പിന്നത്തെ ഷോ കളിക്കില്ലേ? എന്തൊക്കെയാ കാര്യം? അങ്ങനെയാണെങ്കിൽ വില്ലൻ ആരാണ്? ലിയോയാണോ അതോ റിവ്യൂ പറയുന്നവരാണോ? ലിയോനെ കുറിച്ചും മോശം പറഞ്ഞവരുണ്ട്, എന്റെ പടം തിയേറ്ററിൽ കളിക്കുന്നില്ലേ? കാരണം ക്വാളിറ്റി, അതാണ് പറഞ്ഞത്. ക്വാളിറ്റി ഉള്ള പടങ്ങൾ തരൂ, കാണാൻ ആൾക്കാരുണ്ട്. അല്ലാതെ ഒരു റിവ്യൂ ഉണ്ടെന്ന് ഒരു പടത്തിനെ നശിപ്പിക്കാനൊന്നും പറ്റില്ല. മോശം എന്ന് പറയുന്ന സാധനത്തിന് മോശം എന്നല്ലാതെ പിന്നെ എന്താണ് പിന്നെ പറയേണ്ടത്? നിങ്ങളൊന്ന് പറ. ഒരു സോപ്പ് മേടിച്ചു അല്ലെങ്കിൽ ഒരു പൗഡർ മേടിച്ചു, സാധനം രൂപമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രൂപമില്ല എന്നല്ലേ വാങ്ങുള്ളൂ പറയുള്ളൂ? അത് പറയണതിൽ എന്താണ് തെറ്റ്? പിന്നെ ഈ പൈസ സ്വാധീനം കൊണ്ട് ഈ റിവ്യൂ ചെയ്യാന്ന് പറയുന്നവരും അല്ലെങ്കിൽ നിങ്ങളുടെ പടത്തിന് വ്യക്തിപരമായിട്ട് ഒരു മൂവിനെ പൊളിക്കാൻ നിൽക്കുന്നവരും അവരിനെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ കേസെടു. എല്ലാവരിനെയും അങ്ങനെ കുറ്റം പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ആരാണോ നിങ്ങൾ അപ്രോച്ച് ചെയ്യണത് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തിനാ വഴങ്ങിക്കൊടുക്കുന്നത്? മോശം ബാക്കിയുള്ളവരും എന്താ പറയുക, ഈ ഒരാൾ റിവ്യൂ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരും പടം കണ്ടുകൊണ്ടിരിക്കില്ല, അവർക്ക് അവരിൻ്റെതായ അഭിപ്രായങ്ങൾ പറയുമല്ലോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് വന്നിട്ട് ഇത് കൊടുക്കുന്ന സമയത്ത്. അവരൊക്കെ മോശം പറഞ്ഞു, നിങ്ങൾ പൈസ കൊടുത്തു, രാത്രി പോയിട്ട് അയാൾ പോകണം, മറ്റേ വീഡിയോ കോൺ ചെയ്തിട്ട് പടത്തിനെ കുറിച്ച് നല്ല ഗംഭീര അഭിപ്രായം പറയുമ്പോൾ അതിൽ ഒരു സ്വാഭാവികത ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവരെ തപ്പിപ്പിടിച്ച് നിങ്ങൾ കേസ് കൊടുക്കുക, മൊത്തത്തിലൊരാളിനെ കേസ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഇതാണ്. അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നവർ മൊത്തം സിനിമ ഇൻഡസ്ട്രിയിൽ നശിപ്പിക്കുന്നു പറയുന്നത്. സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ആണ്, എൻ്റർടൈൻമെൻറ്റ് എല്ലാവർക്കും ആവശ്യമാണ്. അത് ഓരോരുത്തർക്കും തന്നെയാണ്. നമ്മുടെ 2 മണിക്കൂർ നമ്മൾ ഒരാളെ ചിലവാക്കുന്ന സമയത്ത് നമുക്ക് 2 മണിക്കൂർ നമ്മുടെ എല്ലാം റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നത് അല്ലേ? അത് നമുക്ക് കിട്ടാണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിവ്യൂ ചെയ്യും, ചെയ്യുന്നവർ ചെയ്യും, അല്ലാത്തവർ മറ്റുള്ളവരുടെ അടുത്ത് പറയും കൊള്ളില്ല എന്നുണ്ടെങ്കിൽ കൊള്ളും, നല്ല പടമാണെങ്കിൽ നല്ല പടമാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് റിവ്യൂസിനെ കുറ്റം പറയരുത്. എടുക്കുന്ന സാധനം ക്വാളിറ്റിയോടെയും നല്ല ഡയറക്ടറോടെയും കണ്ടൻറ്റ് നല്ലതാണ്, കാണാൻ ആൾക്കാരുണ്ടാവും.